ഞാൻ ശബരിമല കയറുകയോ കയറാതിരിക്കുകയോ അതൊന്നും ബസ്സിനുള്ളിൽ നിന്ന് ഡ്യൂട്ടിയിലുള്ള ഒരു ഡ്രൈവർ അതുമായി ബന്ധപ്പെട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഞാനോ കനകദുർഗയോ അവിടെ പ്രവേശിച്ചത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. അത് ആരാണെങ്കിലും ആരാണ് അവിടെ പ്രവേശിച്ചിരുന്നതെങ്കിലും ആ യുവതി പ്രവേശനത്തോടുകൂടി ശരിക്കും സ്ത്രീകളുടെ അഭിമാനം ഉയർത്തുന്ന ഒന്നായിരുന്നു അതെന്ന് ഞാൻ പറയും. ഇന്ന് വരെ കൈരളി ടിവിയിൽ ഒരു ഇന്റർവ്യൂ പോലും എന്റെ വന്നിട്ടില്ല. അവരൊരു ബൈറ്റ് പോലും എടുത്തതായിട്ട് എന്റെ ഓർമ്മയിലില്ല. കോൺഗ്രസിലും അതുപോലെ തന്നെ ഇടത് പാർട്ടികൾക്കുള്ളിലും പോലീസിന്റെ ഉള്ളിൽ പോലും സംഘപരിവാർ നിലപാടുകൾ ഉള്ളവർ ഉണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞുനിന്നിരുന്ന ഒരാളായിരുന്നു ആക്ടിവിസ്റ്റും അധ്യാപികയും ഒക്കെ ആയിരുന്ന ബിന്ദു അമ്മിണി. കഴിഞ്ഞ ദിവസം ബസ്സിൽ നിന്നും അവർക്കുണ്ടായ ഒരു മോശം അനുഭവം മലയാളികളെല്ലാവരും അറിഞ്ഞതുമാണ്. ഇന്ന് നമ്മോടൊപ്പം കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ബിന്ദു അമ്മിണിയാണ്. അവരെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എഫ് ബിയിലൊക്കെ പോസ്റ്റ് ഇടുകയൊക്കെ ഉണ്ടായി, ബസ്സിൽ നിന്നുണ്ടായ മോശം അനുഭവം, കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. ശരി, എന്തായിരുന്നു അന്നവിടെ ശരിക്കും സംഭവിച്ചത്? എന്തായിരുന്നു അതിൻ്റെ ഒരു ഇത്? പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല, ഇത് ഒരു തുടർച്ചയാണ്. ശബരിമല കാര്യത്തിന് ശേഷം തുടർന്ന് വരുന്ന ഒരു 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 പരമ്പര തന്നെയാണ്. സൈബർ അറ്റാക്കാണ് കൂടുതലായിട്ട് നേരിട്ടത്. അതല്ലാതെയും ഫിസിക്കലായിട്ടുള്ള അറ്റാക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. ഓക്കെ, ചിലതൊക്കെ തന്നെ സീരിയസ് ആയിട്ടുള്ളതും ചിലത് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള പലത്. അപ്പം ബസ്സിലെ വിഷയം എന്ന് പറയുന്നത് ഇത് സ്ഥിരമായൊരു വിഷയമാണ്. അപ്പം പല സമയത്തും നമുക്ക് സമയമില്ല, ഇപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ അതിൻ്റെ പുറകെ പോകാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് വിട്ടുകളയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ അത്രമാത്രം ഇൻസൾട്ടഡ് ആയാൽ മാത്രമേ നമ്മൾ അതിൻ്റെ പുറകെ പോകുള്ളൂ. എനിക്ക് ഒരു ശകലം പോലും സമയമില്ല. അപ്പം ഈ സംഭവം നടക്കുന്ന സമയം അന്നും ലേറ്റായി, ഏകദേശം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട് സംഭവം നടക്കുമ്പോൾ. പിറ്റേ ദിവസം എനിക്ക് രാവിലെ 7 മണിയാകുമ്പോൾ കുറ്റിക്കാട്ടൂർ 7:20 റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് സെൻറ്ററിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സത്യത്തിൽ എനിക്ക് ടൈമില്ല. അപ്പം ഞാൻ രാവിലെ പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വെസ്റ്റ് ഹിൽ ഇറങ്ങാൻ തീരുമാനിച്ചത്. എന്നിട്ടും എനിക്ക് അത്രമാത്രം ഇൻസൾട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ പുറകെ പോയി കംപ്ലൈൻറ്റ് കൊടുത്തത്. അപ്പോൾ എനിക്കത് പറയാനുള്ളത്, ഇതിനു മുമ്പും ഉണ്ട്, നിങ്ങൾ കസബ സ്റ്റേഷനിൽ അന്വേഷിച്ച് നോക്കിക്കോളൂ. ഞാൻ നമ്മുടെ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ്സിൽ കയറി, അതൊരു കണ്ണൂർ ബസ്സാണ്. അപ്പം ഞാൻ ബസ്സിൽ കയറിയത് കൊണ്ട് അവർക്ക് എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങാൻ തയ്യാറായില്ല, കാരണം ബസ് അത് പ്രൈവറ്റ് ബസ്സാണെങ്കിലും പബ്ലിക് സർവീസ് ആണ്. ഓക്കെ, നമ്മൾ ഇറക്കി വിടാൻ അവർക്ക് അധികാരമില്ല. അപ്പോൾ അവരെ ആ കൊറോണയുടെ ഒരു പീക്ക് ടൈമാണ്, ആ സമയത്ത് ഏകദേശം ബസ് നിറയെ ആളുകളുണ്ട്, സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ആളുകളുണ്ട്. എന്നിട്ട് പോലും ബസ്സുകാരെ സർവൈവ് ചെയ്യാൻ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോലും അവർ ആ യാത്രക്കാരെ ഇറക്കി വിട്ടിട്ട് വേറെ ബസ്സിലേക്ക് കയറ്റി സർവീസ് കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ഉണ്ടായി. സത്യത്തിൽ എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ ഇതിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ കയറാറില്ല. പൊയിൽക്കാവിലേക്ക് അത് ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെങ്കിൽ പോലും ഞാൻ ലോക്കലാണ് അത് പ്രിഫർ ചെയ്യാറുള്ളത്, ലോക്കലാണ്. പക്ഷെ എനിക്ക് അത്ര സമയമില്ലെങ്കിലും ഞാൻ ലിമിറ്റഡ് സ്റ്റോപ്പിൽ കയറാറുള്ളൂ. പക്ഷെ എനിക്ക് എന്നിട്ടും ഞാൻ അതിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകാതെ, അപ്പോൾ അവർ ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്ത് ഇറങ്ങാൻ, ഞാൻ പറഞ്ഞില്ല പോലീസ് വന്നിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ പോലീസിനെ വിളിച്ച് കസബ സ്റ്റേഷനിൽ നിന്ന് എസ്ഐയും പോലീസൊക്കെ വന്ന് ബാക്കിയുള്ളവരൊക്കെ വന്ന് അത് സംസാരിച്ച് എനിക്ക് പരാതി ഉണ്ട്. അപ്പോൾ അവർ പൊതുവെ പോലീസ് എത്തിക്കഴിഞ്ഞാലും ഇത് കോംപ്രമൈസ് ആക്കി തീർക്കാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ അത് മാപ്പ് പറയും. പക്ഷെ അപ്പോൾ മാപ്പ് ഒരു ഒരു ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു, അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മാപ്പ് പറഞ്ഞാൽ എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അവസാനം SIO ഒക്കെ അയാളോട് അത്രയും പറഞ്ഞതിന് ശേഷം മാത്രമാണ് അയാൾ പൊതുവിൽ ആളുകളുടെ ഇടയിൽ നിന്ന് മാപ്പ് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ഇതെനിക്കൊരു ഒരു നിരന്തരമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്താതിരിക്കുക, ഞാൻ ഇതിന് മുന്നേ കോഴിക്കോട് RTO ഓഫീസിൽ പരാതി കൊടുത്തു. അപ്പോൾ കോഴിക്കോട് RTO ഓഫീസിൽ പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കൊയിലാണ്ടിയിൽ കൊടുക്കൂ എന്ന് പറഞ്ഞ്. സത്യത്തിൽ കോഴിക്കോടിലേക്ക് വരുന്ന ബസ്സാണ്, ഓക്കെ, കോഴിക്കോട് RTO ഓഫീസിൽ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോപ്പ് അവിടെ ആയതുകൊണ്ട് പിന്നീട് എനിക്ക് അതിൻ്റെ പിന്നാലെ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ചൂടിന് ചെയ്യുന്നല്ലാണ്ട് പിന്നീട് ഞാൻ അതിൻ്റെ പുറകെ അങ്ങനെ ഫോളോ അപ്പ് അധികം പോവാറില്ല, ടൈം ഉണ്ടാവാറില്ല. പക്ഷെ ഇത് ഇതിനകത്ത് വളരെ മോശമായിട്ട് നമ്മൾ പൊളിറ്റിക്സ് നമുക്ക് പലതുണ്ട്, ഓക്കെ. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകളുണ്ടാവാം. ആ അവരുടെ ഡ്യൂട്ടിയിലാണ്, പ്രൈവറ്റ് ബസ്സാണെങ്കിലും ആ സമയത്ത് ബസ്സിൽ നമ്മൾ അവർ തരുന്നത് സർവീസാണ്, നമ്മൾ കസ്റ്റമറാണ്, നമ്മളോട് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ സമയത്ത് രാഷ്ട്രീയം നോക്കിയിട്ടോ മറ്റെന്തെങ്കിലും ഞാൻ ശബരിമല കയറുകയോ കയറാതിരിക്കുക അതൊന്നും ബസ്സിനുള്ളിൽ നിന്ന് ഡ്യൂട്ടിയിലുള്ള ഒരു ഡ്രൈവർ അതുമായി ബന്ധപ്പെട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കയറിയ സമയത്ത് എന്നെ പിന്നെ കയറുന്ന ആളുകളോട് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം എന്നെ സ്റ്റോപ്പിൽ ഇറക്കാതെ കുറേ ദൂരം പോകുന്നു, പിന്നീട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. സംസാരിക്കുന്ന അതിനുശേഷം സംഭവം നടന്നതിന് ശേഷമുള്ള വീഡിയോയിലും
അവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വളരെ അതിനുശേഷം പിന്നീട് കുറെ കാലമായിട്ട് ഇപ്പോൾ ഫോണിലേക്ക് ഇങ്ങനെ വിളികളില്ലാതിരിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഫോൺ വിളിച്ചിട്ട് ഭയങ്കര തെറിയാണ്, എൻ്റെ ഫോണിലേക്ക് ഭയങ്കരമായി തെറി. അത് നെറ്റ് കോളാണ്, അപ്പം നമുക്ക് ആളെ മനസ്സിലാവില്ല. അപ്പോൾ ഇതിങ്ങനെ ഇവർ ശരിക്കും സങ്കടിതമാണ്. വളരെ രസകരം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തെങ്കിലും വളരെ വലിയ സാഹസമുള്ള വളരെ സാഹസികമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുമ്പോഴോ ഒക്കെയാണ് ആരെങ്കിലും ആർക്കെങ്കിലും സ്വീകരണം കൊടുക്കാറുള്ളത്. ഇവിടെ ബിന്ദു അമ്മിണിയെ ആസിഡ് ആക്രമണം നടത്താൻ ശ്രമിക്കുന്നവരും അതല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ശ്രമിക്കുന്ന ആളുകളും ഇങ്ങനെയുള്ള ആളുകളെ സ്വീകരിക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മുടെ കേരളത്തിലെ ചില സംഘടനകൾ മാറി തീർന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്കറിയാം, സംഘപരിവാർ സംഘടനകൾ തന്നെയാണ്. അപ്പം ഇത് ശരിക്കും കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നിലവാരത്തിലേക്ക് എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഞാനതിനെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയല്ല, ചില സംഘടനകൾക്കെങ്കിലും ഓക്കെ അത്തരത്തിലേക്ക് ഉള്ള പ്രകടമായ തരത്തിലേക്ക് അവരുടെ പൊളിറ്റിക്സ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളം മാറി എന്നുള്ളത് ഭയങ്കര സഹതാപം അർഹിക്കുന്ന ഒന്നാണ്. ഈ പല രീതിയിലുള്ള സൈബർ അറ്റാക്കും അല്ലാതെയൊക്കെയുള്ള ആളുകൾ ഈ ഈ രീതിയിൽ മോശമായി പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഇപ്പം പഠിപ്പിക്കുന്ന സ്ഥലത്ത് അധ്യാപികയാണ്, അങ്ങനെയുള്ള സർക്കിളുകളിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിൽ മോശം അനുഭവങ്ങൾ, പ്രത്യേകിച്ചും ഈ ശബരിമല കയറിയതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അനുഭവം ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനുശേഷം ആ രീതിയിലും അറിയുന്ന സർക്കിളുകളിൽ നിന്നൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലും മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് എന്നെ അറിയുന്ന സർക്കിളിലൊന്നും എനിക്കങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ബി ജെ പിക്കൊക്കെ സ്വാധീനമുള്ള ഒരു ഏരിയ തന്നെയാണ്. ഞങ്ങളുടെ നെയ്ബേഴ്സൊക്കെ തന്നെ അത്ര ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവരെല്ലാം ബേസിക്കലി ഭയങ്കര സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും പെരുമാറുന്ന ആളുകളാണ്, നാട്ടിലുള്ള ആളുകൾ നമ്മളോട്. അങ്ങനെയുള്ള ഒരു പേഴ്സണലായിട്ട് ഐഡിയോളജിക്കലായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിലും പേഴ്സണലായിട്ട് അവർ നമ്മളോട് അങ്ങനെ ഒരു എനിമിറ്റിയോ അങ്ങനെയൊന്നും, ഇപ്പോൾ ഞാൻ ശബരിമല കയറിയ സമയത്താണെങ്കിലും ചില ആളുകൾ വീട്ടിൽ അവിടെ വന്ന് നാമച്ചു അതൊന്നും അവർ ലോക്കൽസ് ആയിരുന്നില്ല, ആ പ്രദേശത്തൊന്നും വരാതെ ദൂരെ നിന്ന് വന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതല്ലാതെ ആ നാട്ടിൽ അങ്ങനെ എന്നെ അറിയുന്ന ആളുകളുടെ ഇടയിൽ ഞാൻ കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ കോളേജിലാണെങ്കിൽ അന്ന് ഞാൻ കണ്ണൂരാണ്, കുട്ടികൾ അവിടെ ഞാൻ കെ എം സി ടി, മാർക്കസ് ലോ കോളേജ്, കണ്ണൂർ ലീഗൽ സ്റ്റഡീസ്, പിന്നെ ലോ കോളേജ്, ഈ നാല് കോളേജിലാണ്. ഈ നാല് കോളേജിലെയും സ്റ്റുഡൻസ് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്, വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ എൻ്റെ ഒപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. അതിനകത്ത് ആകെ ഒരു എക്സെപ്ഷൻ എന്ന് പറയാവുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടി മാത്രമാണ്. അങ്ങനെ ആ കുട്ടി എൻ്റെ സ്റ്റുഡൻ്റൊന്നും ആയിരുന്നില്ല. ആ കുട്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ നേതൃത്വത്തിൽ എനിക്കെതിരെ അവിടെ വലിയ സമരമൊക്കെ സംഘടിപ്പിക്കുകയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അത് ആ കുട്ടിയെ കോപ്പിടിക്കാൻ, ആ കുട്ടി എക്സാം എഴുതുന്ന സമയത്ത് കോപ്പിടിക്കാൻ അനുവദിക്കാതിരുന്നതിൻ്റെ ഒരു എനിമിറ്റി കൂടി ആയിരുന്നു. അതല്ലാതെ എനിക്ക് എന്നെ അങ്ങനെ കോളേജിൽ നിന്നോ കുട്ടികളുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ഇടയിൽ നിന്നോ, എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണ്, ഒരിക്കൽ പോലും എന്നോട് ഏതെങ്കിലും ഒരു വളരെ മോശമായ രീതിയിൽ ഇടപെടുന്ന, വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് എല്ലാ ആളുകളും ഉള്ളത്. ബിന്ദു അമ്മിണി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പരിമിതമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് ഈ പറയുന്ന ഇപ്പോൾ അധ്യാപനമാണെങ്കിലും ഈ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലാണെങ്കിലും ഒക്കെ നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഈ ഇത്രയും, അതായത് ദളിത് സ്ത്രീ എന്നുള്ള രീതിയിൽ ആ തരത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വളരെ ഓപ്പൺ ആണ്, അങ്ങനെ എല്ലാവർക്കും അറിയുന്നതാണ്. ഒപ്പം തന്നെ അങ്ങനെ വലിയ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ അങ്ങനെ വലിയ ഗോഡ് ഫാദർമാരോ ഗോഡ് മദർമാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അനുഭവങ്ങളാണ് എന്നെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം എനിക്കൊരു 5 വയസ്സുള്ള സമയത്ത് അമ്മ എന്നെയും കൊണ്ട് എന്നെയും ചേച്ചിയും ഉണ്ട് ഞങ്ങളെ നാട് വിട്ടു പോരുന്നു. അതിന് ശേഷം ഏകദേശം ഈ 5 വയസ്സ് മുതൽ തന്നെ അമ്മയുടെ കൂടെ ഞാൻ പണിയെടുക്കുന്നുണ്ട്, അമ്മയുടെ ഒപ്പം ജോലിയൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ആ വളരെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് എന്തെങ്കിലും ഒരു ജോലി, ഇപ്പം ഞങ്ങൾ അന്ന് പത്തനംതിട്ടയാണ്, അപ്പം ഞങ്ങളുടെ നാട്ടിലെല്ലാ ആളുകളും ഗൾഫിൽ അമേരിക്കയിൽ അവിടെ ഇവിടെയൊക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയാണെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോയി സാമ്പത്തികമായി ഒരു സേഫ് ആക്കുക എന്നുള്ളത് മാത്രമേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോൾ അതിനകത്ത് ഞാൻ ഹയർ സ്റ്റഡി ചെയ്യാൻ തന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ
നമ്മളെ അമ്മയാണ് നമ്മളെ സംരക്ഷിച്ചു പോരുന്നത്. പിന്നെ ആ സമയത്ത് എനിക്ക് ചെറിയ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ പോളിടെക്നിക്ക് കഴിയുന്നു, അതിനുശേഷം എൽ എൽ ബിക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ സത്യത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ആ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. എൽ എൽ എം ചെയ്യുന്നത് അതിനുശേഷം പിന്നെ കുഞ്ഞൊക്കെ ആയതിന് ശേഷമാണ്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ടാണ് സത്യത്തിൽ ലാസ്റ്റ് ഇയറിൽ എൽ എൽ ബിക്കൊക്കെ ഞാൻ കുഞ്ഞിനെയും കൊണ്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ എനിക്ക് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. എൻ്റെ കൂടെയുള്ള എൻ്റെ കൂടെയുള്ള കൂട്ടുകാരാണെങ്കിലും എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ കുഞ്ഞിനെയും കൊണ്ട് ക്ലാസ്സിലിരിക്കാനും അങ്ങനെ ഒരുപാട് എനിക്ക് ഒരുപാട് ആളുകളിൽ നിന്നുള്ള ഒരു പിന്തുണ എല്ലാ ഘട്ടത്തിലും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇപ്പോഴും ഞാനങ്ങനെ ഫിനാൻഷ്യലി ഒന്നും അങ്ങനെ ഒരു സെക്യൂർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പലതും ഫ്ലോപ്പ് ആവും, എന്നാലും അതങ്ങനെ ഇട്ട് കളയില്ല, അതുകൊണ്ട് പോകും എങ്ങനെയെങ്കിലുമൊക്കെ. പിന്നെ ഒരു എന്താ പറയുക, പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ നാട്ടുകാർ, ഇപ്പം നിങ്ങൾ പറയുന്നത് പോലെ നമ്മൾ നാട്ടിൽ ചെറിയൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ പല ആളുകളും, നിങ്ങളല്ല പല ആളുകളും പറയുന്നത് പോലെ, നാട്ടുകാരൊക്കെ നമുക്ക് ശത്രുക്കളായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരർത്ഥത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായിട്ട് ആളുകൾ നമ്മളെ അറിയുന്ന ആളുകൾ, പേഴ്സണലി അറിയുന്ന ആളുകളുടെ ഒരു പിന്തുണയുള്ളത് കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പിന്നെ ഏത് സമയത്തും, ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഏത് സമയത്ത് രാത്രി 1 മണിയോ 2 മണിയോ 3 മണിയോ ഏത് സമയത്തും പോകാവുന്നതാണ്. അപ്പം നടന്ന് പോയി വീട്ടിലേക്ക് പോവാം. അപ്പോൾ ആ ഒരർത്ഥത്തിൽ ഞാൻ അറിയുന്ന സർക്കിളിലെല്ലാം ഞാൻ വളരെ കംഫർട്ടബിളാണ്. എൻ്റെ ജീവിതം ഓപ്പൺ ആണ്. ഈ പറയുന്നത് പോലെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത്, ഇപ്പോൾ ആദിവാസി ദളിത് അതുപോലെ തന്നെ ഏറ്റവും ഒപ്രസ്ഡ് ആയിട്ടുള്ള എല്ലാ സെക്ഷനുകൾക്കൊപ്പം, എൽ ജി ബി ടിക്കും അടക്കമുള്ള എല്ലാ സെക്ഷനുകൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ആളുകൾ പലരും എന്നോട് അവരുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്നെ വിളിക്കുകയും എന്നോട് ഷെയർ ചെയ്യുകയും, ചിലപ്പോൾ എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ ചില ഡൽഹിയിലൊക്കെ തന്നെയാണെങ്കിലും അവർക്ക് അറിയാവുന്ന ലാംഗ്വേജ് നന്നായി അറിയുന്ന ആളുകളെ അവരുടെ ചില അടിയന്തര ഘട്ടത്തിൽ വിളിക്കാതെ നമ്മളെ വിളിക്കുന്നത് നമ്മളിലുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ ആ വിശ്വാസ്യത എന്നും പുലർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2018 ഈ ശബരിമലയുടെ വിഷയം വരുന്നത്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പൊളിറ്റിക്കലി ഒക്കെ ഇടപെടുന്ന ആൾക്കാരോട് പൊതുവിൽ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിൽ പൊതുവെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബിന്ദു അമ്മിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു ഈ രീതിയിലുള്ള ആളുകളുടെ റെസ്പോൺസ്? മുൻപേ അക്യൂസൺ ചെയ്യുമ്പം ആളുകളുടെ അടുത്തു നിന്ന്, ഒരു പെർട്ടിക്കുലർ ഭാഗത്തു നിന്നൊക്കെ ഈ തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ടോ? അതോ ശബരിമലയ്ക്ക് ശേഷമായിരുന്നു വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്? 2018 ശേഷമാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇത്തരത്തിൽ ഞാൻ തന്നെ ആക്റ്റീവ് ആകുന്നത്. ഏകദേശം ഒരു 2018-17 ശേഷമാണെന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പുള്ള ഏകദേശം ഒരു 9 വർഷത്തോളം ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല എന്നുള്ളതാണ്. 1996 ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കഴിയുന്നത്. ആ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ആ സമയത്ത് എനിക്ക് ആ സമയത്തൊക്കെ തന്നെ ഞാൻ കോളേജിലെ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ട്. കോളേജിൽ അവിടുത്തെ NSS ലേഡി വോളണ്ടിയർ സെക്രട്ടറി ആയിരുന്നു. അത്തരം ആക്ടിവിറ്റീസിലായിരുന്നു ഞാനുള്ളത്. പിന്നെ ചെറിയ രീതിയിൽ സ്പോർട്സ്, പിന്നെ മറ്റ് കൾച്ചറൽ പ്രോഗ്രാംസ്, അങ്ങനെ വേറൊരു മേഖലയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് എനിക്ക് നാട്ടിൽ കുറച്ച് ഇതുപോലെ കുറച്ച് ആളുകളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, ആ സമയത്ത് ഞാൻ ആ പോലീസ് സ്റ്റേഷനൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് വരുന്നു. ആ സമയത്ത് അന്ന് ഒരു സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള വേറൊരു കേസ് കൂടെ, ഒരു കുട്ടിയെ കൊന്ന് കിണറ്റിലിട്ട ഒരു കേസ് കൂടെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് SP ശ്രീലേഖയോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ SP ഓഫീസിൽ പോന്നു. അന്ന് എൻ്റെ കൂടെ അഡ്വക്കേറ്റ് വിജയമ്മ, അതേപോലെ വേറൊരു അഡ്വക്കേറ്റ് ഷീബ, ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് അതിന് തൊട്ട് മുമ്പാണ് അയ്യങ്കാളി മോഡൽ ആക്രമണമൊക്കെ നടന്ന അയ്യങ്കാളിപ്പട ആ ഒരു വിഷയം. അപ്പം ഈ കേസിനകത്ത് സത്യത്തിൽ ഞങ്ങൾ ശ്രീലേഖയുമായിട്ട് സംസാരിക്കേണ്ട വിഷയവും ആ മറ്റേ കുട്ടിയുടെ വിഷയവും സംസാരിക്കാനായിട്ടാണ് അവിടെ പോകുന്നത്. അത് അന്ന് സ്ത്രീവേദി ഏറ്റെടുത്ത രണ്ട് വിഷയങ്ങളായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ശ്രീലേഖ IPS മിസ്ബിഹേവ് ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും, ഷീബയും ഞാനും, ഞങ്ങൾ അവിടെ നിന്ന് വിടുന്നു. അഡ്വക്കേറ്റ് വിജയമ്മേനെ അവിടെ തന്നെ ഇരുത്തുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് അന്ന് ഇടതുപക്ഷ സർക്കാരാണ് അധികാരത്തിലുള്ളത്. അന്നത് വീണ്ടും ഈ വിഷയവും അതേ മോഡൽ, അയ്യങ്കാളിപ്പട മോഡലാക്കി തീർക്കാനുള്ള മുകളിൽ നിന്നുള്ളൊരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ആ തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ അന്നത് വളരെ വിവാദമായ ഒരു കേസായിരുന്നു. അന്ന് പത്തനംതിട്ടയിലെ മുഴുവൻ ബാർ മെമ്പേഴ്സും അഡ്വക്കേറ്റ്സും ബാർ ഉപരോധിച്ചു.
ഒക്കെ അന്ന് ബഹിഷ്കരിച്ചു, ഉപരോധിക്കലെ ബഹിഷ്കരിച്ചു. അന്നങ്ങനെ വലിയ വിവാദമായൊരു വിഷയമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ സ്ത്രീവേദിയിൽ കുറച്ച് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും സജീവമാകുകയും എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട അന്ന് അന്വേഷിയുടെ അജിത കെ അജിതേച്ചി അവിടെ പത്തനംതിട്ടയിൽ എത്തി പ്രകടനമൊക്കെ നടത്തുകയും അങ്ങനെ പത്രസമ്മേളനം അങ്ങനെ കുറേ അന്ന് ആ അതിനുശേഷം ഞാൻ പിന്നീട് ചില ഈ പറയുന്ന ചില ആളുകളുമായിട്ടുള്ള ചില വിയോജിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി അതിൻ്റെ ഇടയിൽ. അങ്ങനെ പിന്നീട് സി പി ഐ എം എൽ മൂവ്മെൻറ്റിലേക്ക് വന്നു. എം എൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി എൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു, അത് അവരുടെ വനിതാ സംഘടനയുടെ പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ അന്ന് പത്തനംതിട്ടയിൽ പിന്നീട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അപ്പോൾ അതിനകത്ത് പല ആക്ടിവിറ്റീസിനകത്ത് ഞാൻ ഇടപെട്ടിട്ടുണ്ട്, പല കശുവണ്ടി തൊഴിലാളികളുടെ സമരത്തിൽ കൊല്ലം കേന്ദ്രീകരിച്ചത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ അങ്ങനെ വലിയൊരു ഒരർത്ഥത്തിൽ അങ്ങനെ അങ്ങനെ നമുക്ക് ആളുകളുടെ ഇടയിൽ അങ്ങനെ അറിയപ്പെടുന്ന ഒരാളോ, അത് വളരെ ലിമിറ്റഡ് സർക്കിളിൽ പാർട്ടിയുടെ ഉള്ളിൽ മാത്രം അല്ലെ നമ്മൾ ഉൾപ്പെടുന്ന കമ്മിറ്റികളിൽ മാത്രം അറിയപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിനുശേഷം എം എൽ മൂവ്മെൻസിൻ്റെ ലയനം നടക്കുന്നു, പിന്നീട് ആ പാർട്ടിയിൽ സ്പ്ലിറ്റ് വരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ കന്യൂസന്യൽ ഫാക്ഷൻ്റെ ഒപ്പം നിൽക്കുകയും കേരള സംസ്ഥാന സെക്രട്ടറി ആയിട്ട് സി പി എം എൽ കന്യൂസന്യൽ ഫാക്ഷൻ്റെ സെക്രട്ടറി ആയിട്ടും കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് 2009 പിന്നെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ തന്നെ അതിൽ നിന്ന് റിസൈൻ ചെയ്യുകയും പിന്നെ 2011 എൽ എൽ എമ്മിന് ജോയിൻ ചെയ്ത് പിന്നെ പൂർണ്ണമായിട്ടും ഞാൻ എല്ലാ ആക്ടിവിറ്റീസും നിർത്തി എൻ്റെ പഠനവും പ്രൊഫഷനും ഒക്കെ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ആക്രമിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഉള്ള അങ്ങനെ ആളുകളുടെ ഇടയിൽ അങ്ങനെ അങ്ങനെ അറിയപ്പെടുന്ന ഒരാളായിരുന്നില്ല എന്നുള്ളതാണ്. ശബരിമല വിഷയം വന്നു കഴിഞ്ഞപ്പം നേരത്തെ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സമൂഹം പുരോഗമിച്ചു എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഈ എൽ ഡി എഫ് സർക്കാർ നവകേരളം ഇങ്ങനെ കുറേ കോൺസെപ്റ്റൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന സമയത്താണല്ലോ ഈ പറയുന്ന ശബരിമല സ്ത്രീ പ്രവേശം വരുന്നു, വലിയ രീതിയിൽ ബി ജെ പി അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ സംഘപരിവാർ തന്നെ പറയാൻ തോന്നുന്നു അവരങ്ങനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു. ആ രീതിയിലുള്ള വലിയൊരു കോൺഫ്ലിക്റ്റ് കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിൽ നമ്മളീ പറഞ്ഞ പോലെ സ്ത്രീ പക്ഷം അല്ലെങ്കിൽ പുരോഗമനം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു ഫേക്ക് മുഖം അഴിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. അതിലിപ്പം ജാതി അധിക്ഷേപം തൊട്ടിട്ട് എല്ലാ തരത്തിലുള്ള അധിക്ഷേപം, ഇപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്ന കനകദുർഗ അവർക്കൊക്കെ ഈ രീതിയിലുള്ള ഫേസ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. എന്തായിരുന്നു ആ രീതിയിലുണ്ടായിരുന്നൊരു, അതായത് ഞാനൊരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ കൂടെ ചോദിക്കുന്നത്, എങ്ങനെയാണ് ആ സമയത്ത് ആളുകളുടെ റെസ്പോൺസ്? അതായത് സ്ത്രീ വിദ്വേഷമാണ് പ്രചരിപ്പിക്കുന്നത്, ജാതി വിദ്വേഷമാണ് പ്രചരിപ്പിക്കുന്നത്, എന്താണ് അതിനോടൊരു പ്രതികരണം? ഇത്രയും കാലം കഴിഞ്ഞാൽ ചോദിക്കുന്നില്ല, എന്നാലും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. കേരള സമൂഹത്തിൻ്റെ പുരോഗമന മുഖം അഴിഞ്ഞു വീണു എന്നുള്ളതാണ് അതിനകത്ത്. ഇപ്പോഴും കുറേ പുറകോട്ട് തന്നെയാണ് നമ്മളെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്നുള്ളതാണ്. സംഘപരിവാർ സംഘടനകൾ ഗ്രാസ് റൂട്ട് ലെവൽ എത്രമാത്രം വേരോടിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് വെളിവാക്കപ്പെട്ടത്. ഇവിടെയുള്ള ആദിവാസികൾ, ദളിതുകൾ, മറ്റ് ഒപ്രസ്ഡ് സെക്ഷനുകൾ, ഇവരോടൊക്കെ ഇന്ത്യയിൽ സംഘപരിവാർ അനുവർത്തിച്ചു പോരുന്ന നയം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ഇവിടുത്തെ ആദിവാസികളും ദളിതരും മുസ്ലിങ്ങളും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സംഘപരിവാറിനാൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലും ഇവിടുത്തെ ആദിവാസി ഊരുകളിലും ദളിത് മേഖലകളിലും അടക്കം സംഘപരിവാറിന് വേരൂന്നാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞത്, കേരള സമൂഹം തിരിച്ചറിഞ്ഞത് ഞെട്ടലോടെയാണ്. അതുപോലെ തന്നെ പ്രബലമായ സംഘടനകൾക്കുള്ളിൽ, ഇപ്പോൾ കോൺഗ്രസ്സിലും അതുപോലെ തന്നെ ഇടത് പാർട്ടികൾക്കുള്ളിലും പോലീസിൻ്റെ ഉള്ളിൽ പോലും സംഘപരിവാർ നിലപാടുകളുള്ളവർ ഉണ്ട്, സംഘപരിവാറിൻ്റെ ആളുകൾ ഉണ്ട് എന്നുള്ളത് സത്യത്തിൽ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷനായിരുന്നു. അപ്പോൾ ആ ഒരർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് ആ ശബരിമല മൂവ്മെൻറ്റ്, ശബരിമലയിലെ യുവതികൾ പ്രവേശിച്ചതിന് ശേഷം അത് തിരിച്ചറിയുന്നതിന് സഹായിച്ചു എന്ന് ഞാൻ പറയും. ഒപ്പം തന്നെ എന്നാൽ സംഘപരിവാറിന് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്കുണ്ടായിരുന്ന ഒരു സീറ്റ് കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ശബരിമല ഉൾപ്പെടുന്ന വാർഡിലെ ഇലക്ഷനിൽ വെറും 9 അവർക്ക് കിട്ടിയത്. അങ്ങനെ കലാപകാരികളായിട്ടുള്ള ആളുകളെ, ഇവിടെ വർഗീയ വിഷം ചീറ്റുന്ന ആളുകളെ അങ്ങനെ ലോങ് ടേമിൽ അവർക്കൊന്നും ഇവിടെ നേടാൻ കഴിയുമെന്ന്
വ്യാമോഹിക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഒരു ഓക്കെ, അപ്പോൾ ഇവിടെ ആ ശബരിമല യുവതി പ്രവേശനത്തോടു കൂടി ശക്തമായി പോയിക്കൊണ്ടിരുന്ന സംഘപരിവാർ ശക്തികൾക്ക് ഏറ്റ ഒരു വലിയ അടിയായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറയും, ഇവിടെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഞാനോ കനകദുർഗയോ അവിടെ പ്രവേശിച്ചത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. അത് ആരാണെങ്കിലും ആരാണ് അവിടെ പ്രവേശിച്ചിരുന്നതെങ്കിലും ആ യുവതി പ്രവേശനത്തോടുകൂടി ശരിക്കും സ്ത്രീകളുടെ അഭിമാനം ഉയർത്തുന്ന ഒന്നായിരുന്നു അതെന്ന് ഞാൻ പറയും. അത്രമാത്രം സ്ത്രീകളെ സമൂഹത്തിന് മുന്നിൽ ആട്ടി ഓടിക്കുന്ന, അവിടെ കയറാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ ആട്ടി ഓടിക്കുന്ന നമ്മൾ കണ്ടതാണ്. മനീതിനോടൊക്കെ അവർ സ്വീകരിച്ച സമീപനം എങ്ങനെയാണെന്ന്, ബിന്ദു തങ്കം കല്യാണിയോട് ഒക്കെ തന്നെ ഓരോ. അപ്പം അതിൽ നിന്ന് തലയുയർത്തി കേരള സ്ത്രീ സമൂഹത്തിന് തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്ത്രീ പ്രവേശനത്തോടനുബന്ധിച്ച് തന്നെയാണ്. അപ്പൊ ഇതിനെ ഇതൊരു ഒരു മതപരമായ വിഷയം മാത്രമാണെന്ന് ചുരുക്കി കാണുന്നത് ചരിത്രപരമായ ഒരു തെറ്റാണ്. നമ്മൾ കേരളത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്. കേരളത്തിലെ യുവതി കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടില്ല. പിന്നീട് നടന്ന ക്ഷേത്രപ്രവേശനം എപ്പോഴാണ് നടന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പം ഈ അതുപോലെയുള്ള പല ഗുരുവായൂർ സത്യാഗ്രഹം നിരവധി ആയിട്ടുള്ള ഈ പറയുന്ന നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പലപ്പോഴും വിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ വക്താക്കളായ ആളുകളൊന്നുമല്ല ഇതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകൾ. അപ്പം അതുകൊണ്ട് അതിൻ്റെ പിന്തുടർച്ചക്കാരായ ആളുകൾ പോലും ഇത് മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് അത് അവരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നത് സത്യത്തിൽ അപഹാസ്യമാണ്. അപ്പം നമ്മുടെ കേരളത്തിന് ഒരു ചരിത്രമുണ്ട്, പ്രത്യേകിച്ച് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി തന്നെ ഇതിനെയും കാണേണ്ടതാണ്. അത് അതല്ലാതെ കാണുന്ന ആളുകൾ ചരിത്രത്തോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഈ ശബരിമല പ്രവേശനം സമയത്തെ ഈ LDF സർക്കാരിൻ്റെ നയം അവരന്ന് സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന് പറയുന്നു. പക്ഷെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് കുറേ ആളുകൾ ഇപ്പം നേരത്തെ പറഞ്ഞാൽ, അതായത് ഇത് സർക്കാർ അവരെ ആളുകളെ ഇറക്കിക്കൊണ്ടുവരികയാണ്, സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ശബരിമല പ്രവേശനം സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള ഇത് നടത്തിയെന്നുള്ള രീതിയിൽ പ്രചരണങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ ഇപ്പം പറഞ്ഞ ഒരിതിൽ സർക്കാർ പോലും അവസാനം എന്ത് ചെയ്യാണ്, സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരിക്കാൻ പ്രവേശനം നടത്താം എന്ന് പറഞ്ഞിട്ട് അവസാനം സർക്കാരിന് തന്നെ അതിൽ നിന്ന് പിന്തിരിയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. അതിന് നമുക്കൊരു ഗെയിൻ കിട്ടുന്നില്ലല്ലോ, വീണ്ടും സ്ത്രീകൾ കയറേണ്ടതില്ല എന്നുള്ള രീതിയിലേക്കൊരു പിന്തിരിയേണ്ടി വരുന്ന സിറ്റുവേഷനിലാണ് വരുന്നത്. അതിനെങ്ങനെ കാണുന്നു? അതിനെ സർക്കാരിൻ്റെ ചങ്കൂറ്റമില്ലായ്മ എന്ന് പറയേണ്ടി വരും. ഇന്ന് ഇന്ത്യയിലെ നിയമങ്ങൾ, അതുപോലെ തന്നെ നിയമത്തിൻ്റെ അഭാവത്തിൽ, അതല്ലെങ്കിൽ നിയമത്തിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ കോടതി വിധികൾ ഒക്കെ അത് തന്നെ നിയമമായി കണക്കാക്കുന്നു പ്രസിഡൻ്റ്. അപ്പം അതിനെ അവിടനുബന്ധിച്ചൊരു കൃത്യമായ സുപ്രീം കോടതി ഉത്തരവുണ്ട്. ശബരിമലയിൽ ഈ ഏജ് ഗ്രൂപ്പിലുള്ള 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു കോടതി ഉത്തരവ് വരുന്നു. അങ്ങനെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുവാനുള്ള ബാധ്യത, ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അത് സർക്കാർ ഏത് പാർട്ടിയാണെന്ന് നോക്കിയിട്ടില്ല, അത് ഇടതോ വലതോ അതല്ലെങ്കിൽ ഇതൊന്നുമല്ലാത്ത വേറെ എന്തോ ആയിക്കോട്ടെ, ഏത് സർക്കാരാണെങ്കിലും അവർക്ക് യുവതികളെ പ്രവേശിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സർക്കാർ സ്പോൺസേഡ് ആയിരുന്നു എന്നുള്ളൊരു ആരോപണം അവിടെ ഉണ്ടെങ്കിൽ പോലും, അങ്ങനെ ആരോപണം ഉണ്ടെങ്കിലും അവരെന്തിനാണ് ഭയക്കുന്നത്? അങ്ങനെ അവർ കയറ്റിയതാണോ അല്ലയോ എന്ന് വേറെ കാര്യം. പക്ഷെ അതില് അതിനകത്ത് ഞങ്ങളല്ല എന്ന് പറയുന്നതിൽ തന്നെ, ഞങ്ങൾ കയറ്റിയതല്ല എന്ന് പറയുന്നതിൽ തന്നെ അതിനകത്ത് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ പിന്മാറുകയാണ്. ഓക്കെ, അപ്പൊ ഇതില് ഒരു സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചിട്ട് കയറാൻ ഇറങ്ങുന്ന ആളുകൾക്ക് മതിയായ സംരക്ഷണം നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പോലീസ്, ഞങ്ങളുടെ ഒപ്പം പോലീസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സംരക്ഷണം ഉണ്ടായിരുന്നു. ഓക്കെ, അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, പോലീസിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് സർക്കാരും പോലീസുമെങ്കിലും മിനിമം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പറയുന്ന ഇവിടെ കലാപം നടത്തുന്ന ആളുകളുടെ ആരോപണങ്ങൾ പോട്ടെ, ഓക്കെ, പക്ഷെ അതിൽ നിന്ന് പിന്നീട് എത്തുമ്പോൾ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. പിന്നീട് ഒരു സ്ത്രീയെ പോലും പ്രവേശിപ്പിക്കാൻ തയ്യാറാവുന്നില്ല, കോടതി ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്നു, റിവ്യൂ അവിടെ പെൻഡിങ്ങിലാണ്. പക്ഷെ അതേസമയം തന്നെ ആദ്യത്തെ ഉത്തരവ് റദ്ദ് ചെയ്തിട്ടില്ല, സ്റ്റേ ചെയ്തിട്ടില്ല, അതിപ്പോഴും നിലനിൽക്കുന്നു.
കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവ് പ്രകാരം സ്ത്രീകൾക്ക് പോകാം. എന്നാൽ വീണ്ടും ഇപ്പോൾ ബേസിക്കലി ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, പക്ഷേ ഞാൻ സി പി എം അല്ല, സി പി ഐ അല്ല, അതല്ലെങ്കിൽ എം എൽ അല്ല, ഒന്നുമല്ല. ഒരു മൂവ്മെൻറ്റിലും ഈ പറയുന്ന ഒരു പാർട്ടിയിലും എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല, ഞാൻ അവരുടെ പാർട്ടിയുടെ ഭാഗവുമല്ല. ഓക്കെ, ഞാൻ ഹ്യൂമനിസ്റ്റ് ആയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, അതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ നോക്കൂ, ഇന്ന് വരെ കൈരളി ടി വിയിൽ ഒരു ഇന്റർവ്യൂ പോലും എൻ്റെ വന്നിട്ടില്ല, അവരൊരു ബൈറ്റ് പോലും എടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഓക്കെ, എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ബൈറ്റ് പോലും എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. അപ്പോൾ നമ്മളെ അവർ പേടിക്കുകയാണ്. ബിന്ദു അമ്മിണി എന്നുള്ള പേര് പേടിക്കുന്ന തരത്തിലേക്ക് ആളുകൾ നമ്മളെ ചില പരിപാടികൾക്കൊക്കെ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവസാനം അത് എന്തെങ്കിലും തരത്തിൽ പാർട്ടിയായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ അവസാനം അത് ഒഴിവാക്കുന്ന തരത്തിലേക്ക്. അതിനകത്ത് സി പി ഐ മോശമല്ല, സി പി ഐയുടെ വിദ്യാർത്ഥി വിഭാഗത്തിലുള്ള ഒരാൾ ഒരു പരിപാടിക്ക് വന്നതിനെ വിളിച്ചിട്ട് അവസാനം നിമിഷം അത് മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് മാറ്റി വെച്ച സ്വഭാവമായിട്ടും പിന്നീട് നടക്കുമ്പോൾ നമ്മളെ അറിയിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ ഭയക്കുന്നു എന്നുള്ളതാണ്. അതെന്തിനാണ് ഇതിനകത്ത് ഈ പറയുന്ന സി പി എമ്മോ സി പി ഐയോ മറ്റേതെങ്കിലും സംഘടനയോ തീരുമാനിച്ചിട്ടോ അവരുടെ ആവശ്യപ്രകാരമോ അല്ല ഞാനോ കനകദുർഗയോ ശബരിമലയിലേക്ക് പോയത്. അത് ഞങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഞങ്ങളുടെ തീരുമാനത്തിനൊപ്പം നിൽക്കേണ്ടവർ ഞാനോ കനകദുർഗയോ ഇനി മറ്റാരെങ്കിലുമോ ആരാണെങ്കിലും എടുക്കുന്ന ആ തീരുമാനത്തിനൊപ്പം നിൽക്കേണ്ടവർ അവര് നമ്മളെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ കേരളത്തിലെ പുരോഗമനം എന്ന് പറയുന്ന ആളുകളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് പക്ഷെ അതേ സമയം തന്നെ ബസ്സിൽ നിന്നൊക്കെ കാണുമ്പോൾ പക്ഷേ ഇതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ചെറിയ കുട്ടികൾ 18 വയസ്സ് 19 വയസ്സുള്ളൊക്കെ പെൺകുട്ടികൾ നമ്മളെ കാണുമ്പോൾ എനിക്ക് അറിയോ പോലും ഇല്ല, ചെറിയ കുട്ടികളെ നമ്മളെ അടുത്ത് വന്നിട്ട് വളരെ റെസ്പെക്റ്റോട് കൂടി സ്നേഹത്തോടു കൂടി നമ്മളോട് സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ ഫാമിലി ഞാൻ വേറെ ഇതാണ് വിശ്വാസമാണ്, പക്ഷെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്കത് വളരെ സന്തോഷമാണ്. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ മീഡിയയിലൂടെ കാണുക അല്ലെ എൻ്റെ പോസ്റ്റുകളിലൂടെ കാണുന്നത് എന്നെ എതിർക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ എന്നെ പിന്തുണയ്ക്കുന്ന വളരെ വലിയൊരു സമൂഹമുണ്ട്. അത് എന്നെയല്ല, ഒരിക്കലും ബിന്ദു അമ്മിണി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല അവർ പിന്തുണയ്ക്കുന്നത്. നമ്മൾ ചെറുതെങ്കിലും ചെയ്തിട്ടുള്ള ആ ഒരു കാര്യത്തെയാണ് അവർ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ വളരെ വലിയൊരു സമൂഹം നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഒരു പബ്ലിക്കിൽ പോയി കഴിഞ്ഞാൽ 1000 പേരിൽ 900 പേരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം. അതിൽ 50 ആളുകൾ ന്യൂട്രലായിട്ട് നിൽക്കുന്നവരോ ബാക്കി 50 പേരായിരിക്കാം ചിലപ്പോൾ അതിൽ സ്ട്രോങ് ആയിട്ട് എതിർക്കുന്നത്. ആ 1000 പേരിൽ 50 പേര് സ്ട്രോങ് ആയിട്ട് എതിർക്കുന്ന ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഓപ്പോസ് ചെയ്യുകയും പബ്ലിക്കായിട്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ബാക്കി 950 പേരിൽ ചിലപ്പോൾ 5 പേരായിരിക്കും വളരെ മൈൽഡായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, മൈൽഡായിട്ട്. ഓക്കെ, അപ്പം അതല്ലെങ്കിൽ അത്ര അറിയുന്ന ആളുകളായിരിക്കും. ഓക്കെ, ക്ലോസ് ആയിട്ടുള്ള വളരെ റെയർ ആയിട്ട് മാത്രമേ ആളുകൾ അങ്ങനെ വരാറുള്ളൂ. ബാക്കി വരുന്ന മെജോറിറ്റി ബേസിക്കലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ പ്രശ്നങ്ങളിൽ പെടാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഫാമിലി ഉണ്ട്, അവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരതിനെ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിന് ഞാൻ ഒരു അത് അതൊരു അവസ്ഥയാണ്, സാമൂഹ്യ അവസ്ഥയാണ്. ഇപ്പോൾ അവസാനമുണ്ടായ സംഭവം തന്നെ നോക്കൂ. ഇപ്പോൾ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ 2 ദിവസം നിന്നു, അടുത്ത ദിവസവും അവിടെ നിൽക്കാൻ അവരെന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് പിന്നെ 1 ദിവസം കൂടെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷമാണ് അപ്പോൾ അവർ നമ്മളോട് പറയുന്നു, വീടിനടുത്തുള്ള RSS അനുകൂലികളായിട്ടുള്ള ആളുകൾ ഇനി ഇവിടെ കയറ്റരുത്, എന്നെ അവിടെ കയറ്റരുത് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്താ പറയുക, നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം. ഓക്കെ, വളരെ സ്നേഹമുള്ള ആളുകളാണ്, എന്നോട് വളരെ വളരെയധികം നല്ല ഫാമിലിയുടെ മൊത്തം നല്ല വളരെ സ്നേഹത്തോട് പെരുമാറുന്ന ആളുകളാണ്. എന്നെ എനിക്ക് വളരെ അവിടെ നിന്ന് കിട്ടിയ അവരുടെ ഒരു നമ്മളെ വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടെയാണ് നമ്മളെ അവിടെ സ്വീകരിച്ചതും എല്ലാം. പക്ഷേ അവരെ സംബന്ധിച്ച് അവരൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അവരെ സംബന്ധിച്ച് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ സർവൈവൽ പ്രശ്നമാണ്. ഇപ്പോൾ അത് അത് പെട്ടെന്ന് അതിനെതിരെ കംപ്ലൈൻറ്റ് പോവുക, അപ്പോൾ അവിടെ ആ വീട് ചിലപ്പോൾ വീട് ഒഴിയേണ്ട സാഹചര്യം വന്നേക്കാം എന്ന് കരുതിയിട്ട് ഈ ആളുകൾ RSS നിലപാടുള്ള ആളുകളല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല. അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് ചില അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കൈവിലങ്ങ് നമ്മളെ ഇടുന്ന, നമ്മുടെ കൈയും കാലും കൂട്ടിയിടുന്ന കെട്ടുന്ന തരത്തിലേക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും നമുക്കറിയാം ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രാവശ്യം ഇവിടെ ഇടതുപക്ഷം അധികാരത്തിൽ കയറിയത്, ഇത്തരം നിലപാടുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതേസമയം ഓപ്പൺ ആയി വന്ന്
പറയാൻ മാത്രമുള്ള ധൈര്യമില്ലാത്ത ആളുകളുണ്ട്, അതേപോലെ ജീവിത സാഹചര്യങ്ങളില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ബോധ്യവും ബോധമൊക്കെ ഉള്ളവർ തന്നെയാണ് കേരള സമൂഹത്തിലുള്ള ആളുകൾ. അപ്പോൾ എന്താണെങ്കിലും ശരി, ആർഎസ്എസിനെയോ സംഘപരിവാറിനെയോ ഇവിടെ കേരളത്തിലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കേരളം ഒരിക്കലും മാറിത്തീരില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ മൈനോറിറ്റിയാണ്. ആ മൈനോറിറ്റി മെജോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത് തിരിച്ചറിയുന്നതിൽ ഇടതുപക്ഷത്തിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എനിക്കൊന്ന് അതിൻ്റെ ഇടയിൽ ഒറ്റ കാര്യം കൂടെ ചോദിക്കേണ്ടത്, കർഷക സമരത്തിൽ സജീവമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ബിന്ദു അമ്മിണി ഉണ്ടായിരുന്നു, പിന്നെ സ്ഥിരമായി പോസ്റ്റുകളൊക്കെ കാണാറുണ്ട്. എങ്ങനെയായിരുന്നു കർഷക സമരത്തിന് പോയതും ആ ആളുകളെ പിന്തുണയ്ക്കുന്നതും? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറയാമോ? നിലവിലെ സാഹചര്യത്തിൽ ബിന്ദു അമ്മിണി എന്ന് പറഞ്ഞാൽ ശബരിമല എന്ന് മാത്രമേ ആളുകൾക്ക് അറിയുള്ളൂ. ഓക്കെ, പക്ഷേ ഞാൻ ഇടപെടുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് ശബരിമല. ഞാൻ സി ഇ എ സമരത്തിലുണ്ടായിരുന്നു. നമ്മളിവിടെ മാനാഞ്ചിറയിൽ തന്നെ ഒരു ഷഹീൻബാഗിൻ്റെ കൺവീനറായിരുന്നു. അതിൽ നമ്മൾ സജീവമായിട്ട് ഇടപെടൽ നടത്തിയിരുന്നു. അപ്പോൾ കർഷക സമരത്തിലാണെങ്കിലും സി ഇ എ വിരുദ്ധ സമരത്തിലാണെങ്കിലും നമ്മൾ ഇടപെടുന്നത് ഇത് അനിവാര്യമാണ്. ഈ ഇടപെടലുകൾ അനിവാര്യമാണ്. ഈ ചെറിയ ചില ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്കോപ്പിലല്ല ഈ സമരം നിൽക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം കൂടിയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ സംരക്ഷിക്കാനുള്ളൊരു ഒരു സമരം കൂടിയാണ് ഈ സമരത്തിൻ്റെ ഇതിൽ നടക്കുന്നത്. അപ്പം നമ്മൾ അവർ ഉയർത്തിപ്പിടിക്കുന്നത് കേവലം അവരുടെ കൃഷിഭൂമിയുടെ വിഷയമോ കർഷകരുടെ വിഷയമോ മാത്രമല്ല. അപ്പോൾ ആ ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നു തന്നെയാണ് കർഷക സമരം. അപ്പോൾ ആ കർഷക അപ്പോൾ പല പല സ്ഥലങ്ങളിലും നമുക്ക് എത്താൻ പറ്റുന്ന ഹാത്രാസിൽ ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു. എൻ്റെ ഒപ്പം സീന യു ടി കെ സീന ഉണ്ടായിരുന്നു, വടകരയിൽ നിന്നുള്ള നമ്മൾ പോയിട്ടുണ്ട്. അതേപോലെ ഡൽഹി കാൻറ്റിൽ പണ്ഡിറ്റുകൾ ബോഡി കത്തിച്ച കുട്ടി അവിടെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്, നിരന്തരമായി അവരുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്. ത്രിലോക്പുരിയിൽ ഇതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടി 6 വയസ്സുള്ള ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ട, അതുപോലെ അവസാനം റാബിയ ആ കേസിലൊക്കെ തന്നെ നമ്മളെ ഇടപെടുകയും നമ്മളതിൽ ഫോളോ അപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം പല കേസുകളിലും നമ്മൾ ഇടപെടുന്നുണ്ട്. കർഷക സമരത്തിനകത്ത് ഞാനതിനകത്ത് ലീഡറൊന്നുമല്ല, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് അതിൻ്റെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളോ ഒന്നുമല്ല. എനിക്കതിൻ്റെ ഉള്ളിൽ ഒരു ഷീ പോയിൻ്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെൻ്റുണ്ട്. നമ്മൾ ചില സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സമരത്തിലുണ്ട്. നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത് പോലെ തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. അത് അനിവാര്യമാണ്, അത് ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. നമ്മൾ ഇത്രയെങ്കിലും ജനാധിപത്യ ബോധമുള്ള എല്ലാ ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ പലതരത്തിൽ, ചില ആളുകൾ മോണിറ്ററി ആയിട്ട് അപ്പം നമുക്കവിടെ മെഡിസിനും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവിടെ ബേസിക് മെഡിസിൻസ് ഒക്കെ, അതല്ലാതെ ഫസ്റ്റ് എയ്ഡ്സ് ഒക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഫിസിക്കലായിട്ട് അവിടെ വരുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്നുണ്ട്, അങ്ങനെ പലതരത്തിൽ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ചില ആളുകളെ നമ്മൾ കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ബി കെ യു ചടൂണി, ബി കെ യു ടിക്കായത്ത്, ഈ രണ്ട് ടീമുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. ഒരുപാട് സന്തോഷം ക്യൂവിൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന്, സംസാരിച്ചതിന്. എല്ലാവിധ ആശംസകളും. ഈ പ്രശ്നങ്ങളൊക്കെ എന്തായാലും പെട്ടെന്ന് സോൾവ് ആവട്ടെ.